എൽഡിഎഫിന്റെ വിജയത്തെ സംബന്ധിച്ചുള്ള വിശദീകരണമാണ് അവിടെ നിന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി വി എൻ വാസവൻ നടത്തുന്നത്. ഇപ്പോൾ മന്ത്രി വി എസ് സുനിൽകുമാർ നമ്മോടൊപ്പം ചേരും. അവിടെ സുബി വിശ്വനാഥ് അദ്ദേഹത്തോടൊപ്പമുണ്ട്. സുബി അദ്ദേഹത്തോട് സംസാരിക്കും തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച്. സുബിയിലേക്ക്, സുബി, എന്താണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് വിശകലനവും സന്തോഷവും എങ്ങനെയാണ്? മന്ത്രി വി എസ് സുനിൽകുമാർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ രാഷ്ട്രീയ വിജയം, രാഷ്ട്രീയ സത്യസന്ധതയ്ക്ക് കിട്ടിയിരിക്കുന്ന വിജയമാണ്. കാരണം ഒരു ഗവൺമെൻറ് ജനങ്ങളോട് സത്യസന്ധമായിട്ടും ജനങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടും ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ടും നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുണ്ട്. അത് സാധാരണ ജനങ്ങളെ അങ്ങേയറ്റം സ്വാധീനിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അവരുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും ഒരു ഗവൺമെൻറ് എങ്ങനെ പ്രവർത്തിക്കണം എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു എൽഡിഎഫ് ഗവൺമെൻറ്. കാരണം ഇപ്പോൾ ഈ ജനങ്ങൾക്ക്, 60 ലക്ഷം കുടുംബങ്ങൾക്ക് നൽകുന്ന ക്ഷേമ പെൻഷനുകൾ മുടക്കം കൂടാതെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അത് മുൻ ഗവൺമെൻറ് കാലത്ത് അങ്ങനെ സംഭവിച്ചിട്ടില്ല. 19 മാസം കുടിശ്ശിക വരുത്തിയ ഗവൺമെൻറ്റും ഈ ഗവൺമെൻറ്റും ജനങ്ങൾ സ്വാഭാവികമായിട്ടും വിലയിരുത്തും. മാത്രമല്ല, ഇവിടെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ വരുമാനത്തിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി കഴിയുന്ന തരത്തിൽ പൊതുവിതരണ രംഗത്ത് ഉണ്ടായിട്ടുള്ള ശക്തമായ ഇടപെടലുകൾ, റേഷൻ കടകളിലൂടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെതായ ഇടപെടലിലൂടെ നടത്തിയിട്ടുള്ള സഹായങ്ങൾ, ഭക്ഷ്യക്കിറ്റുകൾ, ഈ കോവിഡ് കാലത്ത് കൊടുക്കുന്ന ഭക്ഷ്യക്കിറ്റുകളുടെ വിതരണം, അത് ഒരു അവരെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി നൽകിയതായിട്ടല്ല അവർ കണക്കാക്കുന്നത്. കാരണം അവരുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു ഗവൺമെൻറ് ഉത്തരവാദിത്തത്തോടുകൂടി സഹായിച്ചതാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ കേരളം നേരിട്ട ഒരു അസാധാരണ പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടായിരുന്നു. 2018 പ്രളയം ഒരു വലിയൊരു പ്രതിസന്ധിയായിരുന്നു. ആ പ്രളയത്തിൽ കേരള ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാവരും ശ്ലാഘിച്ചിരുന്നതിന് കാരണം ആ നിലയിൽ ആ ഗവൺമെൻറ് പ്രവർത്തിച്ചതാണ്. ഇതൊന്നും ജനങ്ങൾ മറന്നിട്ടില്ല. 2020 ഈ പാൻഡമിക് സിറ്റുവേഷനിൽ, കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നിലയിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചൊരു ഗവൺമെൻറ്റാണ്. പൂർണ്ണമായിട്ട് സൗജന്യമായിട്ട് കോവിഡ് ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന ഒരേ ഒരു സ്റ്റേറ്റ് കേരളമാണ്. കമ്മ്യൂണിറ്റി കിച്ചണുകൾ, അതുപോലെ തന്നെ അവരുടെ ഇപ്പോൾ നമ്മുടെ കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് FLTCകളുടെ പ്രവർത്തനങ്ങൾ, ലക്ഷക്കണക്കായിട്ടുള്ള കോവിഡ് ബാധിച്ച ജനങ്ങളെ എത്ര അവരുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു ഗവൺമെൻറ് എന്ന നിലയിൽ ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും കൂടി നടത്തിയിട്ടുള്ള അതെല്ലാം LSGDകളുടെ പ്രവർത്തനം വളരെ വലുതായിരുന്നു. അപ്പോൾ ലോക്കൽ ബോഡി ഗവൺമെൻറ്റുകളും സംസ്ഥാന ഗവൺമെൻറ്റുകളും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഈ തരത്തിലുള്ള എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ളത്. ഇതെല്ലാം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിസ്മരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെയാണ് UDF ജനങ്ങളിൽ നിന്നും ഈ വികസനത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള കപടത നിറഞ്ഞ, അതായത് കൃത്യമായ ഒരു ഗൂഢാലോചനയായിരുന്നു നടന്നത്. LDF ഗവൺമെൻറ്റ് 57 കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുന്നതിന് തുല്യമായ നിലയിലുള്ള ഒരു മറ്റൊരു തരത്തിലുള്ളൊരു വിമോചന സമരം ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മീഡിയകളുടെയും കൂടി സഹായത്തോടുകൂടി ഇത്രമാത്രം കള്ളക്കഥകൾ ഒരു ഗവൺമെൻറ്റിനെതിരെ കെട്ടിച്ചമച്ച കാലുണ്ടായിട്ടുണ്ടോ? പക്ഷേ അതിനെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു. ഇനിയെങ്കിലും ഈ UDF അതിൽ പാഠം പഠിക്കേണ്ടതാണ്. പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷം പ്രത്യേകിച്ചും നിരുത്തരവാദിത്വപരമായിട്ട് നടത്തിയിട്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രവർത്തനം ജനങ്ങൾക്കിടയിൽ വലിയ ഒരു തരം നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു ഗവൺമെൻറ്റിനെ കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് പത്രസമ്മേളനം നടത്തി കുരുക്കിലാക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷത്തെയല്ല നമുക്ക് ആവശ്യം. ക്രിയാത്മകമായ പ്രതിപക്ഷത്തെയാണ് ജനങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നത്. ഇത് ക്രിയാത്മകമായ പ്രതിപക്ഷമല്ല, ഇതൊരു ഡിസ്ട്രക്റ്റീവായിട്ടുള്ള പ്രതിപക്ഷമായിരുന്നു. ഇനി കോൺഗ്രസ്സിന് എന്തിനാണ് കോൺഗ്രസ് ഇവിടെ ഒരു UDF ചെയ്യേണ്ടത്? BJP കൂടി ആ മുന്നണി ചേർത്തുകൊണ്ട് ഇടതുപക്ഷ വിരുദ്ധ മുന്നണി അവരുണ്ടാക്കട്ടെ, ഇതൊരു സ്ട്രെയിറ്റ് ആയിട്ട് വരട്ടെ. എന്തിനാണ് പിന്നിൽ നിന്ന് കുത്തുന്നത്? എന്തിനാണ്? അപ്പോൾ LDFനെയും പരാജയപ്പെടുത്താൻ വേണ്ടി UDFും BJPയും നടത്തിയിട്ടുള്ള എല്ലാ കള്ളക്കളികളും പൊളിഞ്ഞിരിക്കുകയാണ്. ഇനി അവർക്ക് നല്ലത് SDPI, വെൽഫെയർ പാർട്ടി, BJP, കോൺഗ്രസ് എല്ലാം കൂടി ചേർന്ന് ഒരു ഇടതുപക്ഷ വിരുദ്ധ മതേതര വിരുദ്ധ മുന്നണി എന്ന നിലയിൽ പരസ്യമായി പറഞ്ഞ് രംഗത്ത് വരട്ടെ, ജനങ്ങൾ കാണട്ടെ. അതാണ് അവർക്ക് ഏറ്റവും നല്ല അഭികാമ്യമായിട്ടുള്ള. വി എസ് സുനിൽകുമാറാണ് സംസാരിക്കുന്നത്. അദ്ദേഹം എന്തുകൊണ്ട് വിജയമുണ്ടായി എന്നത് സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ